ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 28. നാളെ സെപ്റ്റംബർ 29 2024 ലോഗോസ് പരീക്ഷ നടക്കുകയാണ്. അതിന്റെ ഒരു അവസാനവട്ട ഒരുക്കത്തിലായിരിക്കുകയാണ് എല്ലാവരും. ഇന്നലെ സെപ്റ്റംബർ 27 നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തി 100 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. അതിന്റെ ചോദ്യോത്തരങ്ങളാണ് ഇവിടെ നൽകുന്നത്. ആ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഇതൊരു മോക്ക് ടെസ്റ്റായി എഴുതാൻ സാധിക്കും. അതോടൊപ്പം നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് ഒരു ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. ഒന്നാമത്തെ ചോദ്യം, കാലബ് മകൾ അക്സായെ പാർപ്പിച്ചിരുന്നത് എവിടെ? അതിന്റെ ഉത്തരം നെഗേബിൽ എന്നാണ്. 4 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് അതുകൂടി വായിച്ച് പോകാവുന്നതാണ്. സമയം വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് എല്ലാം വായിക്കാതെ പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, അവൻ അതായത് സിസേറ എത്ര വർഷമാണ് ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചത്? ഓപ്ഷൻസ് ഉണ്ട്. ശരിയുത്തരം 20 വർഷം. മൂന്നാമത്തെ ചോദ്യം, കപ്പലുകളോടൊപ്പം വസിച്ചത് ആര്? ഉത്തരം ദാൻ. നാലാമത്തെ ചോദ്യം, ആരുടെയെല്ലാം കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു എന്നാണ് അവിടുന്ന് അരുൾ ചെയ്തത്? കുറെ ഓപ്ഷൻസ് പറയുന്നുണ്ട്. മർദ്ദകരുടെയും പീഡകരുടെയും കവർച്ചക്കാരുടെയും ശത്രുക്കളുടെയും, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയുത്തരം ഈജിപ്തുകാരുടെയും പീഡകരുടെയും. അഞ്ചാമത്തെ ചോദ്യം, പട്ടാളം എന്ത് ലക്ഷ്യമാക്കിയാണ് ഓടിയത്? ശരിയുത്തരം സെരേറ ലക്ഷ്യമാക്കി. ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ ചെറിയൊരു സമയത്തിന്റെ ഗ്യാപ്പ് നൽകുന്നുണ്ട്. ആറാമത്തെ ചോദ്യം, ഏബദിന്റെ പുത്രൻ ഗാൽ ആരുമായാണ് ഷെക്കേമിലേക്ക് നീങ്ങിയത്? ശരിയുത്തരം തന്റെ ബന്ധുക്കളുമായി. ചോദ്യം 7, ആരൊക്കെ നിങ്ങളെ പീഡിപ്പിച്ചു? അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു എന്നാണ് കർത്താവ് തുടർന്ന് പറയുന്നത്. സീദോന്യരും അമലേക്യരും മാവോന്യരും. 8ാമത്തെ ചോദ്യം, ആർക്കാണ് അറിവ് കുറയുന്നത്? അനുഭവജ്ഞാനം ഇല്ലാത്തവന്. ചോദ്യം 9, അങ്ങയുടെ മഹത്വം കൊണ്ട് എന്തിനെ നിറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? അങ്ങയുടെ ആലയത്തെ. 10, മരിച്ചവർക്ക് നീ എന്ത് ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഒരു നന്മയും. 11ാമത്തെ ചോദ്യം, ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നത് ആര്? ശരിയുത്തരം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 12, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ചെയ്യേണ്ടത് എന്ത്? അവിടുത്തോട് നന്ദി പറയുക. 13, പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ കോപാവേശത്താൽ എന്തു ചെയ്യുന്നു? ആഞ്ഞടിക്കുന്നു. 14, അവൻ വിസ്മയിക്കുന്നത് എപ്പോൾ? ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ. 15, വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് ആരെല്ലാം? സഹോദരരും സഹായകരും. 16ാമത്തെ ചോദ്യം, യേശു എന്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 17ാമത്തെ ചോദ്യം, യേശുവും ശിഷ്യന്മാരും പോകും വഴി ഒരുവൻ അവനോട് എന്താണ് പറഞ്ഞത്? നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. 18ാമത്തെ ചോദ്യം, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. യേശു ഇപ്രകാരം പറയുന്നത് ആരോട്? കഫർനാമിനോട്. ഇവിടെ 4 പഠനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മിക്സ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. ലോഗോസ് പരീക്ഷയ്ക്ക് 100 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആദ്യത്തെ 25 ചോദ്യങ്ങൾ ന്യായാധിപന്മാർ, അടുത്ത 25 പ്രഭാഷകൻ, അടുത്ത 25 ലൂക്ക, അടുത്ത 25 2 കോറിന്തോസ്. അങ്ങനെ ഒരു ക്രമത്തിലായിരിക്കും ലോഗോസ് പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്നാൽ ഇവിടെ മിക്സ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. 19ാമത്തെ ചോദ്യം, ഫരിസേയരുടെ അകം എപ്രകാരമുള്ളതാണ്? കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞത്.
ഇരുപതാമത്തെ ചോദ്യം, സാബത്തിൽ രോഗശാന്തി നേടിയ ജനങ്ങളോട് കോപിച്ച സിനഗോഗ അധികാരിയെ യേശു എപ്രകാരമാണ് സംബോധന ചെയ്തത്? കപടനാട്യക്കാരെ. ഇരുപത്തൊന്ന്, അവൻ യേശു എന്നാണ് ഫരിസേ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയത്? ഒരു സാബത്തിൽ. ഓപ്ഷൻസ് വായിക്കണം എങ്കിൽ വീഡിയോ ജസ്റ്റ് അതിൻ്റെ നടുക്ക് പ്രസ് ചെയ്യുമ്പോൾ പോസ് ആവും, എന്നിട്ട് വായിക്കാം, വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും പ്ലേ ആവും. 22, ആര് അവൻ്റെ യേശുവിൻ്റെ അടുത്ത് വന്നു എന്നാണ് ലൂക്ക 14:25 പറഞ്ഞിരിക്കുന്നത്? വലിയ ജനക്കൂട്ടങ്ങൾ. 23, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുന്നത് ആരെക്കുറിച്ചാണ്? അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. 24, ലൂക്ക 16:30 ധനവാൻ അബ്രഹാത്തെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? പിതാവായ അബ്രഹാമേ. 25, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ത് ജനിപ്പിക്കുന്നു? രക്ഷാകരമായ പശ്ചാത്താപം. 26, താല്പര്യത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ എങ്ങനെയുള്ള ദാനമാണ് ദൈവം സ്വീകരിക്കുക? ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം. 27, നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എന്റെ പങ്കുകാരനും സഹപ്രവർത്തകൻ എന്നും പൗലോസ്ലിഹ വിശേഷിപ്പിക്കുന്നത് ആരെ? തീത്തോസിനെ. 28:10 പ്രകാരം എന്തിനാണ് കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത്? നിങ്ങളെ പടുത്തുയർത്താൻ. 29, അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ എന്തു ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത്? സുവിശേഷം പ്രസംഗിക്കാൻ. 30, എന്തിലുള്ള ദൃഢവിശ്വാസത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്? ആത്മപ്രശംസയിലുള്ള. നിങ്ങൾ ഈ പരീക്ഷ എഴുതുമ്പോൾ ഒരു പേപ്പർ എടുത്ത് ശരിയുത്തരം, അതിൻ്റെ ഓപ്ഷൻസ് ഏതാണ് എന്നുള്ളത് എഴുതി വച്ച് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതുകൂടി നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും അവസാനം കമൻ്റ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. 31-ാമത്തെ ചോദ്യം, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്ത് പ്രശംസിക്കും എന്നാണ് പൗലോസ്ലിഹ പറയുന്നത്? എൻ്റെ ബലഹീനതയെക്കുറിച്ച്. 32, ന്യായാധിപന്മാർ പഠനഭാഗത്ത് ഇരുമ്പ് രഥങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വചനഭാഗം ഏത്? ന്യായാധിപന്മാർ 1:19. 33, അധ്യായവും വാക്യവും എഴുതുക. മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായത് ചെയ്യരുത്. പ്രഭാഷകൻ 37:27. 34, ലൂക്കായുടെ പഠനഭാഗത്ത് യേശു പ്രാർത്ഥിക്കുന്നതായി കാണപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ലൂക്ക 9:18. നമ്മുടെ പഠനഭാഗത്താണ്. 35, ലൂക്ക 13:35 സമാനമായ ലൂക്ക സുവിശേഷത്തിലെ തന്നെ മറ്റൊരു ഭാഗം ഏത്? ലൂക്ക 19:38. പ്രഭാഷകൻ നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഭാഗങ്ങൾ വാക്യങ്ങളുടെ നമ്പരും POC പഴയ പുതിയ എഡിഷനുകളും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുട് നോട്ടിൽ നിന്നുള്ള സമാന വാക്യങ്ങളൊന്നും ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 36, ആരാണ് പാലായനം ചെയ്തത്? അദോനി ബെസേക്ക്. 37, കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷ്വ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? 110-ാമത്തെ വയസ്സിൽ. 38, ന്യായാധിപന്മാർ 3:26 പറയുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലം ഏത്? സെയ്റ. 39, വെട്ടിവീഴ്ത്തിയ അഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് എന്തിനെ ദഹനബലിയായി അർപ്പിക്കുക എന്നാണ് കർത്താവ് കൽപ്പിച്ചത്? ആ 2-ാമത്തെ കാളയെ. 40, ഗിദയോനെ നിഷ്കരുണം കുറ്റപ്പെടുത്തിയതാര്? എഫ്രായിംകാർ. 41, ആരാണ് അബിമലക്കിനെ ഭയന്ന് പാലായനം ചെയ്തത്? യോത്താം. 42, ജായിർ എവിടുത്തുകാരനായിരുന്നു? ഗിലയാദ്. 43, ആരുടെ ജീവൻ നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദൈവഭക്തന്റെ.
44 എന്താണ് സ്വീകാര്യമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? നീതിമാന്റെ ബലി. 45 കർത്താവേ, അങ്ങയുടെ ജനത്തിന് ആരു നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അഹറോന്റെ. 46 ജ്ഞാനിയുടെ മേൽ കുന്നുകൂടുന്നത് എന്ത്? സ്തുതി. 47 ശക്തി കെടുത്തുന്നത് എന്ത്? ഹൃദയവേദന. 48 കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. ആരുടെ? ഇരുമ്പ് പണിക്കാരന്റെ. 49 സുചിന്തിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? പൂർണചന്ദ്രനെ പോലെ ഞാനും പൂരിതനാണ്. 50 അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നത് എന്ത്? അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെ. 51 കർത്താവിന്റെ പ്രവൃത്തികൾ എപ്രകാരമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തമമാണ്. 52 അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. ആരു നിമിത്തം? ദുഷ്ടർ നിമിത്തം. 53 സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായത് എന്ത്? സദുപദേശം. 54 ഒരുവനെക്കുറിച്ച് മനുഷ്യപുത്രൻ ലജ്ജിക്കുന്നത് അവൻ എന്തിനെക്കുറിച്ചൊക്കെ ലജ്ജിച്ചാലാണ് എന്നാണ് യേശു പറയുന്നത്? എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ. 55 72 പേരെ അയക്കുമ്പോൾ ആരോട് എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറയുന്നത്? വീടുതോറും ചുറ്റി നടക്കരുത്. 56 എന്നോടുകൂടെ ശേഖരിക്കാത്തവന് എന്ത് സംഭവിക്കുന്നു? ചിതറിച്ചു കളയുന്നു. 57 പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും വരുന്നതാര്? യജമാനൻ. 58 ജെറുസലേം പ്രവാചകന്മാരെ എന്തു ചെയ്യുന്നു? കൊല്ലുന്നു. 59 ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ആരെന്നാണ് അവനോട് ഭക്ഷണത്തിന് കൂടെ ഇരുന്നവരിൽ ഒരുവൻ പറഞ്ഞത്? ഭാഗ്യവാൻ. 60 പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. ആര് ആരോട് പറഞ്ഞു? ഇളയവൻ പിതാവിനോട്. 61 ആരാണ് ആ ദരിദ്രനെ അബ്രഹാത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചത്? ദൈവദൂതന്മാർ. 62 കൊരിന്തോസുകാരുടെ ദുഃഖം എങ്ങനെ ഉള്ളതായിരുന്നു? ദൈവഹിതപ്രകാരമായിരുന്നു. 63 നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എങ്ങനെ തെളിയിക്കുകയാണ് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ. 64 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഇല്ലാതിരുന്നത് എന്ത്? ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല. 65 നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം അവനിപ്പോൾ എപ്രകാരമായിരിക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? പൂർവോപരി ഉത്സാഹിയായി. 66 ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എങ്ങനെ? സ്വന്തം തീരുമാനമനുസരിച്ച്. 67 നിങ്ങൾ എന്ത് കാണുക എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? കൺമുമ്പിലുള്ളത്. 68 എന്താണ് ഈടുറ്റതും ശക്തവുമാണെന്ന് ചിലർ പറയുന്നത്? പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ. 69 നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? സഹിഷ്ണുത. 70 താൻ എങ്ങനെയല്ല സംസാരിക്കുന്നത് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? കർത്താവിന്റെ അധികാരത്തോടെയല്ല. 71 വെളിപാടുകളുടെ ആധിക്യത്തിൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് പൗലോസ് ശ്ലീഹായുടെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ള് ആരാണ്? പിശാചിന്റെ ദൂതൻ. 72 ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടത് എങ്ങനെ? 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. 73 ന്യായാധിപന്മാർ പഠനഭാഗത്ത് ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തതായി എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? 6 പ്രാവശ്യം. അബിമലക്ക് മരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ന്യായാധിപന്മാർ 9:54. 75 പ്രഭാഷകൻ 36:22 പരാമർശിക്കുന്ന പുരോഹിതൻ ആര്? അഹറോൻ. 76 2 കൊരിന്തോസ് 11:4 സമാനമായ ഭാഗം ഏത്? ഗലാത്തിയ 1:6-9. 77 ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്തത് ആര്? യൂദാഗോത്രക്കാർ.
78. കർത്താവിന്റെ ദൂതൻ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? 79. ശിലാവിഗ്രഹങ്ങളുള്ള സ്ഥലമേത്? ഗിൽഗാൽ. 80. ശ്രദ്ധിക്കുവിൻ എന്ന് അവർ ദെബോറയും ബാറക്കും പറയുന്നത് ആരോട്? പ്രഭുക്കന്മാരോട്. 81. എന്തുകൊണ്ടാണ് ഗിദയോൻ രാത്രിയിൽ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത്? അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന്. 82. ദയവായി എന്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുക. ഗിദയോൻ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? സുക്കോത്തിലെ ജനങ്ങളോട്. 8:5 സുക്കോത്തിലെ ജനങ്ങളോട് എന്റെ അനുയായികൾക്ക് അപ്പം കൊടുക്കുക എന്ന് ഗിദയോൻ പറയുന്നത്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ സുക്കോത്തിലെ പ്രമാണികൾ ചോദിക്കുകയാണ്, എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? അപ്പൊ അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഗിദയോൻ സുക്കോത്തിലെ ജനങ്ങളോടാണ് പറയുന്നത് എന്റെ അനുയായികൾക്ക് ഭക്ഷണം കൊടുക്കുക. എന്നാൽ സുക്കോത്തിലെ പ്രമാണികൾ ചോദിക്കുന്നു, എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? 83. ഇപ്പോൾ നിങ്ങൾ എന്റെ പിതാവിന്റെ എന്തിനെതിരായി കരമുയർത്തിയിരിക്കുന്നു എന്നാണ് യോത്താം പറയുന്നത്? കുടുംബത്തിനെതിരായി. 84. ആരുടെ കാഴ്ചകൾ സ്വീകാര്യമല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിയമനിഷേധകന്റെ കാഴ്ചകൾ. 85. അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? അവശേഷിക്കുന്നവർ. 86. മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് കർത്താവ് മനുഷ്യന് നൽകിയത് എന്ത്? സിദ്ധികൾ. 87. കുശവൻ സർവദാ എന്തിലാണ് മുഴുകിയിരിക്കുന്നത്? കൃത്യനിർവഹണത്തിൽ. 88. സമയം വരുമ്പോൾ അവ എന്ത് ചെയ്യുകയില്ല എന്നാണ് പ്രഭാഷകൻ 39:31 പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. 89. കണ്ണിന് ആനന്ദം നൽകുന്നത് എന്തെല്ലാം? പ്രസന്നതയും സൗന്ദര്യവും. 90. ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു കർശനമായി നിരോധിച്ചത് ആരെയാണ്? ശിഷ്യന്മാരെ. 91. ഏതു ദിവസത്തിലാണ് ടൈറിന്റെയും സീദോന്റെയും സ്ഥിതി കൊറാസിന്റെയും ബത്സൈദായുടെയും സ്ഥിതിയേക്കാൾ സഹനീയമായിരിക്കും എന്ന് പറയുന്നത്? വിധിദിനത്തിൽ. 92. വിധിദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നത് ആര്? ദക്ഷിണദേശത്തെ രാജ്ഞി. 93. നിങ്ങൾ എപ്രകാരം ഇരിക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത്? അരമുറുക്കിയും വിളക്കു കത്തിച്ചും. 94. സിനഗോഗിൽ വെച്ച് യേശു കണ്ട സ്ത്രീ കൂനിയായത് എങ്ങനെ? ഒരു ആത്മാവ് ബാധിച്ച്. 95. സാബത്തിൽ എന്തു കിണറ്റിൽ വീണാലാണ് ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന് യേശു ചോദിക്കുന്നത്? പുത്രനോ കാളയോ? 96. മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല, ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു. ഇതേ തുടർന്ന് യേശു പറയുന്നത് എന്ത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 97. എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ എന്നാണ് പിതാവ് തന്റെ ദാസനോട് പറഞ്ഞത്? മേൽത്തരം വസ്ത്രം. 98. ഞാൻ എങ്ങനെയായിരിക്കുന്നു എന്നാണ് പൗലുസ്ലിഹ 2 കൊരിന്ത്യർ 7:4 പറയുന്നത്? ആശ്വാസഭരിതനായിരിക്കുന്നു. 99. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. എന്തിന്? ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ. 100. നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത എന്തിനെ നിങ്ങൾ സ്വീകരിക്കുകയോ എന്നാണ് പൗലുസ്ലിഹ പറഞ്ഞിരിക്കുന്നത്? മറ്റൊരു ആത്മാവിനെ. ഇങ്ങനെ 100 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റാണ് നാം ഇപ്പോൾ എഴുതിക്കഴിഞ്ഞത്. ഇതിന്റെ സ്കോർ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നത് ഇവിടെ കമന്റ് ചെയ്യുക. സാധാരണ പരീക്ഷയ്ക്ക് 103 ചോദ്യങ്ങളാണ് ചോദിക്കുക, അവസാനം 3 ചോദ്യങ്ങൾ. അത് മിക്കവാറും ഒരു ബൈബിൾ ഭാഗം എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ആ ചോദ്യം എഴുതേണ്ടി വരുന്ന സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ മാർക്ക് വരികയാണെങ്കിൽ മാത്രമാണ് ആ ചോദ്യം കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരു രൂപതയിൽ ഒരാൾക്ക് 100 മാർക്ക്, ഒരാൾക്ക് 99 മാർക്ക്. 99 മാർക്ക് കിട്ടിയ ആൾ ഈ 3 ബൈബിൾ വാക്യങ്ങളും എഴുതിയിട്ടുണ്ട്. 100 കിട്ടിയ ആൾ ഒന്നുപോലും എഴുതിയിട്ടില്ല. എങ്കിലും ഒന്നാം സ്ഥാനം വരുന്നത് 100 കിട്ടിയ ആൾക്ക് തന്നെയാണ്. എന്നാൽ രണ്ടു പേർക്ക് 99 വരികയാണെങ്കിൽ ഒരാൾ ഒരു ബൈബിൾ വാക്യം എഴുതിയിട്ടുണ്ട്, മറ്റേ ആൾ എഴുതിയിട്ടില്ലെങ്കിൽ 99 കിട്ടിയ ആൾ ഒന്നാം സ്ഥാനത്ത് വരും. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക.
ഏകദേശം 9 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളും റിവൈസ് ചെയ്യാൻ വേണ്ടി 9 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഒന്നുകൂടി ഒന്ന് നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് കാണുക. എല്ലാവർക്കും നന്നായി നല്ല മാർക്ക് കിട്ടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കാണാനും അടുത്ത വർഷത്തെ പഠനം അതോടൊപ്പം നമുക്ക് ഉടൻ തന്നെ ആരംഭിക്കാനും പരിശ്രമിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.